ആമിന്റെ ബർത്ത്ഡേ അല്ലേ? ആ പിന്നെ എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ പൊക്ക് കൊടുക്കാം. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോസിന്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗായ്സ്. അപ്പൊ നമ്മുടെ നമ്മുടെ ബർത്ത്ഡേ ആണ് ഗായ്സ്. എത്ര വയസ്സാണ് ആമിസിന്? 7 ഏഴ് വയസ്സായിട്ടുണ്ട് ഗായ്സ്. ഓക്കെ ആമിസിന്. അപ്പൊ എന്താണ് നമ്മുടെ 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 ഒക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ ആമിസിന്? കൊടുക്കണം. അത് ഗായ്സ് നമ്മള് ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ പോണം. പോണം, സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവും. സെലിബ്രേഷൻ ഒക്കെ ഉണ്ട്. അത് മോളത്തെ റൂം, നമ്മുടെ കേക്ക് കട്ടിംഗ് ഉള്ള റൂം കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. എന്തൊക്കെയാ, എന്താ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? എന്തൊക്കെ പ്ലാൻ? ഒന്നും ഇല്ല, അവിടെ ചെന്നിട്ട് ചെന്നിട്ട് തീരുമാനിക്കണം. എവിടെ എവിടെ പോണോ നമ്മള്? ലുലു. സോ ഗായ്സ്, അപ്പൊ എന്തായാലും നമുക്ക് ലുലു പോയിട്ട് പോയിട്ട് നോക്കാം. അപ്പൊ ഗായ്സ്, അതിക്ക് മുമ്പ് ആമിസിന്റെ ഇത്ര നാളത്തെ ബർത്ത്ഡേയുടെ ഒരു ജേണി ഉണ്ട്. അതായത് പണ്ട് മുതലേ ബർത്ത്ഡേ ആഘോഷിച്ച കൊറേ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊരു കണ്ടിട്ടു അല്ലേ? ഓക്കെ, നിങ്ങൾ കണ്ടിട്ടു. ഡെക്കറേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും തുടങ്ങിയില്ല ഇതുവരെ. ഒരു കളിപ്പാട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഗൈസ് എന്തായാലും ഇതിന് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാ നല്ല വിഷമുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് പാടുണ്ടാക്കുന്നേ ഗൈസ്. അപ്പൊ ഇവിടെ ബലൂൺ ഒക്കെ വിരിപ്പിച്ച് ഏകദേശം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇനി എന്താ മീസ്, കേക്ക് കുറിക്കാം. അനി കേക്ക് എവിടെ ഇരിക്കുന്നു? കേക്ക് ഫ്രിഡ്ജില് നീയുണ്ടോ? നമ്മള് കേക്ക് മേടിച്ചില്ലല്ലോടാ. അത് കള്ളന്റെ കേക്കാണ്, നിന്റെ കേക്കൊന്നുമില്ല. ആ ഇവിടെ നിനക്ക് കേക്കൊന്നുമില്ല. ഉപ്പി പറഞ്ഞ കേക്ക് മേടിച്ചിട്ടില്ല. എന്താ പറയാ, ബ്രെഡോ ബണ്ണോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സത്യായിട്ടു ബണ്ണായാലും മുറിക്കാം, കുഴപ്പമില്ലല്ലോ. ബൺ മുറിച്ച കുഴപ്പമില്ലല്ലേ? ബൺ മുറിച്ച കാണാം. പിന്നെ ബൺ ഇറ്റൊക്കെ വന്നിട്ട് ബൺ മുറിക്കാം. ഗൈസ് അങ്ങനെ ഫുള്ള് ഡെക്കറേഷൻ കഴിഞ്ഞ് ഇവിടെ എല്ലാവരും കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അയ്യോ സോറി, ദേ ഇവിടെ ഫാമിലി പിങ്ക് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതെന്താ മീസ് എല്ലാവരും പിങ്ക്? അല്ല ഇതെന്താ പിങ്ക്? എന്താ മുടി ഉണ്ട് മോള? ഇത് നോക്കി, ഇത് നോക്കി, ഇത് ബാർബിയുടെ കേക്ക് കാണുക. ഇതെന്താ ഹാപ്പി ബർത്ത്ഡേ ബാർബിയാ? ആരായാലും ഐറ്റി അടിപൊളിയാ, കാരണം ബാക്ക്ഗ്രൗണ്ടും കേക്ക് ഫുള്ളൊരു പിങ്ക് മയത്തിലാണ്ട കേസ് എല്ലാവരും. ഇതെന്താ എല്ലോ ഗൈസ്? ഇത് ഇവിടെ ഒട്ടിച്ചേക്കുന്നില്ല. ഇവിടെ നീ ഏ തന്നേ ഇത്തത് പിടിച്ചു തന്നു. നല്ല മാച്ച്. അങ്ങനെ കേക്ക് കിട്ടാറായപ്പോ റാഷിദ്ദി, എനിക്ക് എന്തൊരു ഐഡിയ, ഒരു ചെറിയൊരു ഐഡിയ. ഈ ഒരു അവസരത്തിൽ ആമിസിനെ കുറിച്ചിട്ട് ഓരോരുത്തർക്ക് എന്താ അഭിപ്രായം? അവിടെ കേക്ക് തിന്നല്ലേ? കൊമ്പന് എന്താണ് ആമിസിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ല ഏഴു വയസ്സാവുമ്പോ കണ്ടത്. എന്നാലും ആമിസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൊമ്പനും പറഞ്ഞത് ചാർലി വെറൈറ്റി ഒരു അഭിപ്രായം. ആമിസ് കൊച്ചാണ്. അയ്യോ, അടുത്തത് നല്ല അഭിപ്രായം. ജനറത്തിന്റെ അടിയുടെ കുറവുണ്ട് കൊച്ചിന്. ആമിസ് നല്ല കുട്ടിയാണ്. ഇപ്പൊ ആമിസിന് നല്ല നെറ്റ്സും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വെക്കണേ. ആമിസിന്റെ എന്താ പറയാനുള്ളത്?
സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഒക്കെ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് കാണാം. ആമീസ് ഇപ്പൊ കേക്ക് മുറിക്കാൻ മുമ്പ് ആരെങ്കിലും ആമീസ് മിസ് ചെയ്യുന്ന ഈ ബർത്ത്ഡേക്ക്? ഈ ബർത്ത്ഡേക്ക് ഒരു മൂഡ് ഒരു ശകലം ഒരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ഹോസ്പിറ്റലിലാണ്. അത് അടുത്ത ബ്ലോഗിൽ കാണാം. അപ്പൊ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ആമീസിന് ഒരു ഗിഫ്റ്റ് ഇക്കിത്തേക്ക് കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മയുടെ ഗിഫ്റ്റ് ഇല്ലേ? ഇത് കഴിഞ്ഞ എവിടെ പോണം? ഗിഫ്റ്റ് പൊട്ടിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും. ആ പൊട്ടി ഇതാരും അമിതാഭ് ബച്ചൻ കൊറേ ദിവസം മുന്നേ ഒക്കെ കൊണ്ട് ഇത്തായ കൊണ്ടൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ന കൊമ്പനെ വേണ്ടി ഇവള് തന്നെ പാക്ക് ചെയ്യിപ്പിച്ചാണ് ഇന്ന ബർത്ത്ഡേ കൊതിയെത്തി. സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് മുങ്ങി എടുത്ത് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ആമയുടെ അമ്മാമ തന്നതാണ്. ഇവിടെ അമ്മാമ ഗൾഫിൽ നിന്ന് പൈസ ഇതെല്ലാം പോയി വാങ്ങിയത് ആമി തന്നെയാണ്. പൊന്നാരി അല്ലടാ പോണിട്ടേ. അതെന്താ ആമി അക്ഷയ് പ്രവണ ബർത്ത്ഡേ ഗിഫ്റ്റിന് ശേഷം ചാർലിയുടെ ഗിഫ്റ്റ്. ഏ ചാർലിയുടെ ജാബിന് ഗിഫ്റ്റ് ഉണ്ട്. ഓ ചാർലി ജാബി, ചാർലി ജാബി സത്യസത്യം. ഇവര് ഹസ്ബൻഡ് വൈഫിന്റെ ഗിഫ്റ്റ്. അത് നമ്മുടെ എല്ലാവരും കൂടി ചേർന്ന് കുടിക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ദ ഗോഡ് ഗോഡ്. ദന്തര ബോംബയാ ചേട്ടന്മാരുടെ കൂടെ ചെസ് കളിക്കാൻ. നമ്മളെല്ലാവരും കൂടി ഇല്ല, നമ്മളെല്ലാവരും കൂടെ 50,000 ഇത് ത്രില്ലോക്. നമുക്ക് ലുഡോ വാങ്ങാം മാറ്റിട്ട്. ഓക്കെ എന്ത് അത് ഇഷ്ടപ്പെടില്ല, പാമ്പും കൂടി വാങ്ങിയാലോ. താത്തി പിടിച്ചോ. ആ അപ്പൊ എടുക്കാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കയ്യില് കേക്ക തുറന്നു കൊടുക്കണ. അമിതേ അടുത്ത്. ഗൈസ്, അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോയ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ട്, അതൊക്കെ നിങ്ങൾ പോയി കണ്ടെത്തുക.
നിൽക്കുന്നത് ലുല്ലുമാളിലാണ്. ആമീസിന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കുറച്ച് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. നമ്മുടെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു. ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ നമ്മുടെ കൂടെ നമ്മളെ പറ്റിച്ചിട്ട് എന്താണ് ഇതിന്റെ അകത്തുണ്ട്. നമുക്ക് ആദ്യം അവരെ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. എന്തായാലും നമുക്ക് ആദ്യമേ അവരെ കണ്ടുപിടിക്കാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ആൾക്കാരെ കണ്ടു. അപ്പൊ നമുക്ക് ആദ്യം കണക്ട് തന്നെ കയറാം. ഇവിടുന്ന് ഒരു സാധനം എന്തോ എന്തോ എനിക്ക് കളർ ബ്ലൈൻഡ്നെസ്. ഇത് എനിക്ക് കണ്ണടിച്ചു പോയെന്ന് പറ. എന്താ സ്റ്റഡി ടേബിൾ വെച്ച് ആദ്യം നമ്മൾ ചൂസ് ചെയ്തിരിക്കും. നമ്മൾ പഠിക്കട്ടെ, പഠിച്ചു വളരട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യമേ സ്റ്റഡി ടേബിൾ. സ്റ്റഡി ടേബിൾ, യെസ്, ഗോ സ്റ്റഡി അമീസ്. ഓക്കെ, ഗൈസ്, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗിഫ്റ്റ് ഇതാണ്. അതെ, ഇതാണ് നമ്മൾ ആദ്യത്തെ ഗിഫ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി എന്തായാലും ഇത് പാക്ക് ചെയ്യാം. നമ്മൾ രണ്ടാമത് പ്ലാൻ ചെയ്തൊരു ഗിഫ്റ്റ് വാച്ചാണ്. ഇതാണ് സാധനം. എങ്ങനെയുണ്ട്? ഓടിപ്പിച്ച് നിന്നുണ്ടല്ലോ. ചെറിയൊരു വേറെ ഡേറ്റ് എത്തുമല്ലേ. ഹാപ്പി ആയോ? ഹാപ്പി ആയോ? ഗൈസ്, അപ്പൊ ഇനി എന്തായാലും രണ്ടാമത്തെ ഗിഫ്റ്റ് നമുക്കിത് എടുക്കാല്ലേ. അളിയ ചൂസ് ചെയ്തു ഗൈസ്. അപ്പൊ ഒരെണ്ണം നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ഗിഫ്റ്റ് എടുത്ത് ഏതാണെന്ന് നിങ്ങൾ അത് കമന്റ് ചെയ്യുക. ഏതാണെന്ന് നിങ്ങൾ എനിക്കറിയാമല്ലോ. കേരള കുന്നംകുളം. ഇത് ഇത് ബ്രോ, ഹായ്. വലിയ ടേബിളൊക്കെ പിടിക്കാനുള്ള ടേബിള്. ടേബിള് ടേബിൾ ആര് പിടിക്കും? ആ മേടിക്കാനൊക്കെ ഡ്രസ്സ് ഞാൻ പിടിക്കാം. അയ്യോ, ഞാൻ വിചാരിച്ചു ബൊമ്മയാണെന്ന് വിചാരിച്ച നിങ്ങളെ കണ്ടിട്ട് കണ്ടു പോയിരിക്കുന്നു. ലുലുമാളി ഒരുത്തന്നെ ഞാൻ ബുക്ക് കടയിലൊക്കെ കേറിയിരിക്കുന്നു. തിന്നാൻ കിട്ടുന്ന കളറൊക്കെ കണ്ട് ആണല്ലേ. ഗാന്ധിജിയോ? മഹായുദ്ധമാ ഗൈസ്. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇനി എന്തായാലും നമ്മള് ഇറങ്ങുവാണ് ഗൈസ്. ലുല്ലുന്ന് ഇറങ്ങുവാണ്. അപ്പം ചാറ്റ, ഇത്രയും നേരം നമ്മളോട് ഉണ്ടായിരുന്നു. താങ്ക്സ് ചേട്ടാ. ഗൈസ്, അപ്പൊ നിങ്ങൾ എല്ലാം കണ്ടിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് പൊളിക്കാം. ഇതെന്ന് വലിച്ചു കയറുന്ന ഇഷ്ടപ്പെട്ടോ? പഠിക്കുന്ന കാലത്തെ തറയിരുന്നാ പഠിച്ചത്. സത്യം, ഞാൻ എനിക്ക് ഡെസ്ക് ഉണ്ടായിരുന്നു വീട്ടില്. തറയൊന്നും തറയില്ല. നോക്കട്ടെ, കാണിച്ചേ കാണിച്ചേ. ഓ സത്യം, പിങ്ക് ഇഷ്ടപ്പെട്ടോ മിസ്? പിങ്ക് അത് നമ്മള് സെലക്ട് ചെയ്ത് പഠിച്ചാ നമുക്ക് അറിയാറുണ്ട്. ബാർബി ഇഷ്ടപ്പെട്ടാ? ഓ, പിങ്ക് വൈറ്റ് പിങ്ക് വൈറ്റ്. സത്യം, ഒരുപാട് ഗിഫ്റ്റ് വാങ്ങിയ ഞാൻ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടിരുന്നേ. ഗൈസ്, അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഫുള്ള് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ മ്ലാനതയായിട്ടിരുന്ന് മുഖം നോക്കി ഒക്കെ ചിരിച്ചടി. ഇങ്ങോട്ട് നോക്കി ചിരിക്കടി. ഗൈസ്, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. വിഷ് ചെയ്ത് എല്ലാവർക്കും ടാങ്ക്സ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ അല്ല, പുതിയൊരു വ്ളോഗ് ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും.